58-ാമത് സംസ്ഥാന കലോത്സവത്തിന്റെ സ്വർണക്കപ്പിൽ മുത്തമിടുന്നത് ആരാണ് എന്നുള്ള ചർച്ചകൾ സജീവമായി. പ്രവചനങ്ങൾ മുറുകുമ്പോൾ ഇത് അന്വേഷിക്കുകയാണ് റിപ്പോർട്ടർ. കലോത്സവം അങ്ങനെ കഴിയാറായി. ഇനി ഒറ്റ ചോദ്യമേയുള്ളൂ, ആരാണ് കപ്പടിക്കുക? ചോദ്യം തലക്കി പിടിച്ച റിപ്പോർട്ടറോട് ന്യൂസ് റൂമിൽ നിന്നും ആ ചോദ്യം. എല്ലാ വേദികളിലും മത്സരങ്ങൾ വളരെ ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരുടെയും ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് സ്വർണക്കപ്പിൽ ആര് മുത്തമിടും എന്നത് മാത്രമാണ്. ഏതായാലും നമുക്ക് ചോദിക്കാം, ജോബി, എങ്ങനെയാണ് പ്രതീക്ഷകൾ? ആര് സ്വർണക്കപ്പിൽ മുത്തമിടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതോ തീർച്ചയായും കേൾക്കാം. 58-ാമത് സംസ്ഥാന കലോത്സവം അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. കോഴിക്കോടും പാലക്കാടും തൃശ്ശൂരും എല്ലാം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു പ്രവചനാതീതം തന്നെയാണ് വ്യക്തമാകുന്നു. ആൻഡോ, ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആരാണ് വിജയി എന്നുള്ള ആ ഏറ്റവും സന്തോഷം നിറഞ്ഞ പുതിയ വാർത്തയുമായി വീണ്ടും വരാം. ആൻഡോ, പുലിവാല് പിടിച്ചല്ലോ എൻ്റെ വടക്കുന്നാഥ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് വെച്ച ഗതി ഇതാണ്. ഇപ്പോ തീരുമാനം പറയാൻ ആയിട്ടില്ല, തൃശ്ശൂർ എടുക്കുന്നതാണ് എന്റെ ആഗ്രഹം. കോഴിക്കോട് വേറെ ആരും മോചിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെ ആ തൃശ്ശൂർത്തെ പിള്ളേരുന്ന അതേപോലെ ഒരു പ്രത്യേക റേഞ്ചാണ്. എന്റെ പൊന്ന് ദൈവമേ, ഗതികേടിലായല്ലോ. അടുത്ത ന്യൂസിൽ ഇതിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞാൽ സംഗതി പൊളിക്കും. ഇനിയിപ്പോ കാണിപ്പയർ വരെ ഒന്ന് പോകാമെന്ന് വെച്ച സമയമാണെങ്കിൽ ഒട്ടുമില്ല, ഒറ്റ വഴിയേയുള്ളൂ. അതുതന്നെ, നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഈ റൗണ്ടും തേക്കുംകാട് മൈതാനവുമൊക്കെ കാണാപ്പാടല്ലേ. ആരോട് എന്ത് ചോദിക്കണമെന്നും എന്ത് എവിടെ കിട്ടുമെന്നും നമുക്ക് നല്ല നിശ്ചയമാ. നേരെ വെച്ചങ്ങ് പിടിച്ചു, നേരെ ചെന്ന് കാര്യം അങ്ങ് ചോദിച്ചു. അമ്മേ, ആർക്കാർക്കും ഈ പ്രാവശ്യം സ്വർണക്കപ്പ് കിട്ടാ? മോനെ, ഞാനത് പറയാ, ഉറപ്പായിട്ടും പറയാ. അപ്പ തന്നെ ഉത്തരവും കിട്ടി. സംഗതി തകർത്തു, തീമിർത്തു, കിടുക്കി. ഇനി വാർത്ത കൊടുക്കാം. വണ്ടിയും എടുത്തില്ല, ഓട്ടം തന്നെ ചരണം. ദേഷ്യപ്പെടല ചേട്ടന്മാരെ, ഞങ്ങ റിപ്പോർട്ടർമാരൊക്കെ ഇങ്ങനെയാ, അങ്ങനെ ആരെ അങ്ങ് ശ്രദ്ധിക്കാറില്ല. നേരെ തത്സമയ വാർത്തയിലേക്ക്. ജോബി, ഇപ്പോൾ ഈ നിമിഷത്തിൽ എന്താണ് നമുക്ക് പ്രേക്ഷകരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ആൻഡോ, 58-ാമത് സംസ്ഥാന കലോത്സവത്തിന് ഈ വിജയക്കൊടി, അതായത് സ്വർണക്കപ്പിൽ മുത്തമിടുന്നത് ആരാണെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് മാത്രമേ ഏറ്റവും പുതിയ വിവരങ്ങൾ വ്യക്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ജോബി, നമുക്ക് വ്യക്തമല്ല, ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഇത് 100% തൃശ്ശൂർ ജില്ലയ്ക്ക് തന്നെയാണ് ലഭിക്കുന്നതെന്ന് ഉറപ്പാണ്. ജോബി, നമുക്ക് വ്യക്തമല്ല, ഒന്നുകൂടി വ്യക്തമാക്കാമോ? ഇരിക്കുന്ന ഭാഗം കണ്ടില്ലേ, മഹാവിഷ്ണുവാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ജയിക്കേണ്ട സ്ഥാനം നിൽക്കുന്നത് കേട്ടോ. പരാജയങ്ങളൊന്നും കണ്ടിട്ടില്ല, എവിടെ ചെന്നാലും തോൽമ വരില്ല, ജനസഹായങ്ങളൊക്കെ ഉണ്ട്. ആൻഡോ, ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കുത്തി കുത്തി ചോദിക്കേണ്ട കാര്യമില്ല. തത്ത ജനിച്ചതും തത്ത വളർന്നതും തൃശ്ശൂർ തന്നെയാണ്. തത്ത പറഞ്ഞത് തൃശ്ശൂർ ഭാഷക്കാരും തൃശ്ശൂർ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തൃശ്ശൂർ തന്നെ തത്തയ്ക്കറിയാവുന്നതുകൊണ്ടും തത്ത ജനിച്ചു വളർന്ന സാഹചര്യം തൃശ്ശൂരായതുകൊണ്ടും തൃശ്ശൂർ തന്നെയാണ് സ്വർണക്കപ്പിൽ മുത്തമിടുക. ആൻഡോ,